കഴിഞ്ഞ ദിവസം 2000 നോട്ടുകൾ നിരോധിക്കുകയുണ്ടായി. അപ്പോൾ ജനങ്ങൾക്ക് എത്രത്തോളം അത് അവരെ അത് ബാധിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ എത്രത്തിലെങ്കിലും ഉള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടോ എന്നും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണോ ഇവരുടെ ലക്ഷ്യം, അതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് ഈ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നല്ല ഉദ്ദേശത്തിലായിരിക്കും ചെയ്തത്. കള്ളപ്പണക്കാർക്ക് മാത്രമേ അത് പേടിക്കേണ്ട കാര്യമുള്ളൂ, സാധാരണക്കാർക്ക് പേടിക്കേണ്ട കാര്യമില്ല. നല്ല കാര്യം തന്നെയാണ്. അനിവാര്യമല്ല, റിസർവ് ബാങ്കിൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനങ്ങളല്ലേ, അത് നമ്മൾ അംഗീകരിക്കണം. അത് നല്ലതായാലും നല്ലതിലല്ലേ ചെയ്യുള്ളൂ, ജനങ്ങളെ ദ്രോഹിക്കാൻ ഒന്നും ചെയ്യാറില്ലല്ലോ. ഇതുവരെ വെളുപ്പിച്ചെടുത്തല്ലോ, കുറച്ച് വീണ്ടും വെളുപ്പിക്കാൻ തന്നെയാവും, സംശയം വേണ്ട അതിന്. കാരണം അവർക്ക് കയ്യിൽ കാശുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എപ്പോഴും. കയ്യിൽ കാശില്ലാത്ത നമ്മുടെയൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും, നമ്മളിപ്പോൾ 2000 കൊണ്ട് നടക്കുന്നില്ലല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ള 10, 500, 100 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കും. 2000 ഒക്കെ വെച്ചേക്ക് കൊണ്ട് ആൾക്കാരൊന്ന് ബങ്കറിലോ സെല്ലാറിലൊക്കെ കൊണ്ടിടുന്നതല്ലേ, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ തന്നെയല്ലേ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ ഗവൺമെൻറ് തന്നെയല്ലേ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് നമ്മളെല്ലാം കഷ്ടപ്പെടുത്തിയില്ലേ, ഒരു 5-6 മാസം ക്യൂവിൽ നിന്ന് പിടിച്ചും അടിച്ചും ഉപദ്രവിച്ചില്ലേ, അതിൻ്റെ ബാക്കി പത്രമായിരിക്കും ഇത്. അതാണ് ഉദ്ദേശം, അതായിരിക്കും കള്ളപ്പണം വെളുപ്പിക്കുക. പിന്നെ സാധാരണക്കാരനെ അപേക്ഷിച്ച് അതൊരു പ്രശ്നമല്ല. സാമ്പത്തികമായിട്ട് കരുതൽ തന്നെ വച്ചിരിക്കുന്നവർക്ക് അത് പ്രശ്നമാണ്. കള്ളപ്പണം വെളുപ്പിക്കുകയാണെന്നുള്ളതല്ല, ഈ നോട്ട് നിരോധനം കൊണ്ട് ഒരുപാട് സാധാരണക്കാരനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അതായത് പെട്ടെന്നുള്ളൊരു ഇത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സാധാരണക്കാർക്കാണ്. പണക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, അവർക്ക് ഇതുപോലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നതാണ് മെയിൻ ചാപ്റ്റർ എന്ന്. അത് തന്നെയാണ് കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളത് നടക്കില്ലല്ലോ. കാരണം 2000 നോട്ടെന്ന് പറയുന്നത് സർക്കാർ ഇറക്കിയ ഒരു മണ്ടൻ നോട്ട് സമ്പ്രദായമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1000 ഉണ്ടായിരുന്നു, അതിന് പകരം 2000. അത് അന്ന് ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ഈ കാശ് സംഭരിച്ചു വയ്ക്കാൻ അവർ ഇത് ഉപയോഗിച്ചിരിക്കാം. ഇപ്പോൾ അതൊക്കെ മാറ്റി ഡിജിറ്റലായ യുഗത്തിൽ മാറിയതിന് ശേഷം ഗവൺമെൻറ് അതുപോലെ തന്നെ റിസർവ് ബാങ്കും ചേർന്ന് അത് മാറ്റുന്നു. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അത് അടിക്കടിയുള്ള നോട്ട് നിരോധനവും പുതിയ നോട്ട് ഉണ്ടാക്കുന്ന ഇത് സാമ്പത്തിക രംഗത്ത് ഒരു പ്രശ്നം തന്നെയാണത്. സാമ്പത്തിക രംഗത്ത് വേറെ ഒരു രാജ്യത്തും ഈ സംവിധാനമില്ല. അടിക്കടിയുള്ള ഒരു ഈ മാറ്റങ്ങൾ, നോട്ടുകൾ പിൻവലിക്കുക, അടുത്ത എഴുതുക. കഴിഞ്ഞ നോട്ട് എൻ്റെ പിൻവലിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ആ സമയത്താണ് ഇതും കൂടെ വന്നത്. പകരം 1000 നോട്ട് ഇറക്കിയതിന് ശേഷം ഇത് പിൻവലിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യമുണ്ടായിരുന്നു. നമ്മളെപ്പോലുള്ളവരെല്ലാം പൊല്ലാപ്പിലാവും തന്നെയാണ് പറയുന്നത്. 2000 നോട്ട് സാധാരണക്കാരൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നുള്ള വേറെ കാര്യം. ഇത് വലിയ കോടീശ്വരന്മാരുടെ കയ്യിൽ മാത്രമുള്ള ഒരു നോട്ടാണ് 2000. അപ്പം അത് അതിനെക്കുറിച്ച് സാധാരണ ജനങ്ങളുടെ വ്യാകുലത അല്ല. അവർക്ക് 2000 ഒരു നോട്ടെന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷിക്കാനോ ഇല്ലേ അത് കൈകാര്യം ചെയ്യാനോ അവരുടെ കയ്യിൽ വരാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള കേസായതുകൊണ്ട് സാധാരണക്കാരന് ഇത് പ്രശ്നമല്ല, മുതലാളിമാർക്കാണ് ഇത് ഏറ്റവും വലിയ ഇതായിട്ട് വരുന്നത്, പണം പൂഴിച്ച് വയ്ക്കുന്നവർക്കും. ഈ 2000 റിസർവ് ബാങ്ക് പുറത്ത് വിടുന്നതിന് മുമ്പ് ഇവിടെ 2000 അടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ റിസർവ് ബാങ്ക് പുറത്ത് വിട്ടു, മറ്റേ ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്ന 2000 പുറത്ത് വിട്ടു. ഇത് രണ്ടും ചിലവാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ഇത് എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു, ഇനി അടുത്തൊരു പുതിയ സർക്കാരായിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ ഇത് ഏതായാലും നിരോധിക്കും. കാലേക്കൂട്ടി ഈ ഇത് നിലവിൽ കൊണ്ടുവന്നത് പുതിയതായിട്ട് ഇത് പഴയ നിലയിലേക്ക് ഒരു തിരിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ചിറങ്ങി പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പൊതുജനങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഈ 2000 ഒരു ചെറിയ കടയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില്ലറ മാറി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. ഇപ്പം തന്നെ ഈ സിറ്റി കൊണ്ടുവന്ന 2000 ചില്ലറയില്ല. അപ്പോൾ ഈ സിറ്റി മുഴുവനും നമ്മൾ കറങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മുടെ സമയം നഷ്ടം, എന്തെങ്കിലും സാധനം വാങ്ങുന്നത് അത് നഷ്ടം. ഇതെല്ലാം ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത പണി തെറ്റാണ് എന്ന് സർക്കാരിന് ബോധ്യമായി, എന്നാൽ അത് പിൻവലിച്ച് അടുത്ത ആ പഴയയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് തടി ഊരാം എന്നുള്ള നിലപാടാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല പണിയാണത്, പഴയതിലേക്ക് വരുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പഴയതിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. അത് തന്നെ, അത് തന്നെ. കാരണം 1000 500 ഒക്കെ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്.
നമുക്ക് കൈമാറാനും പെട്ടെന്ന് കൊണ്ട് കൊടുത്തൊന്ന് ചില്ലറ കിട്ടാനും സാധനം വാങ്ങാനും ഇതൊക്കെ ഏറ്റവും കുറച്ച് നല്ലതാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ എന്ന് മാത്രമല്ല ഡീമോണിറ്റൈസേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2000 ധാരാളം പണങ്ങൾ ധാരാളം നോട്ടുകൾ ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട്, കള്ളനോട്ടായിട്ട്. അതാണ് മെയിൻ ഉദ്ദേശ്യം. പാകിസ്ഥാൻ മുഖേന ഇന്ത്യയിൽ വന്നിട്ടുള്ള 2000 കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ അത് മരവിപ്പിക്കാനായിട്ടുള്ള പ്രാഥമിക നടപടിയാണിത്.